Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wa kafa wa salatu wa salamu ala man la nabiyya ba'da wa ala alihi wa sahabihi wa tabi'ihi mufina ahda amma ba'd. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد نبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم الهمنا مراشد امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا. الله سبحانه وتعالى നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുകൊടുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, കടമപ്പെട്ടവർ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കടങ്ങളും അസുഖങ്ങളും എല്ലാം അല്ലാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധമായ ഇസ്ലാം പരിപൂർണമാക്കി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഇസ്ലാമികമായ ശരീഅത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ പരിപൂർണമായും അംഗീകരിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്തു പോകുമ്പോഴാണ് ഒരു മുസ്ലിം മുസ്ലിമായി തീരുന്നത്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരാൾ ഒരിക്കലും ഒരു മുസ്ലിമായി തീരുകയില്ല. പാരമ്പര്യപരമായ സംശയാതീതമായ നിലയിൽ സ്ഥിരപ്പെട്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ പരിപൂർണമായും വിശ്വസിക്കുകയും നിഷേധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ മുസ്ലിമാകാൻ സാധ്യമാവുകയുള്ളൂ. ഇതിന് ഇസ്ലാമിക ശരീഅത്തിലെ സാങ്കേതിക പദത്തമായിട്ട് ളറൂരിയത്തുദ്ദീൻ എന്നാണ് പറയപ്പെടുക. ഉദാഹരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്, അത് അന്ത്യപ്രവാചകനുമാണ്. നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൽ നിന്നും അവതീർണമായ ദർശനമാണ്. ഖിയാമന്നാൾ സംഭവിക്കുക തന്നെ ചെയ്യും. പരലോകമുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന അഞ്ചു വക്കത്ത് നമസ്കാരം അത് ഫർളാണ്. റമളാനിലെ നോമ്പ് ഫർളാണ്. സകാത്ത് ഫർളാണ്. ഖിബ്ല, പരിശുദ്ധമായ കഅബ തുടങ്ങിയ സംശയാതീതമായി സ്ഥിരപ്പെട്ട വിശ്വാസപരമായ സർവകാര്യങ്ങളിലും പരിപൂർണമായി അംഗീകരിച്ചു പോരുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഇവിടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കുകയും അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അല്ലയോ എന്ന വിഷയത്തിൽ സംശയമുണ്ടാവുകയും ചെയ്താൽ അവന് മുസ്ലിം എന്ന പേര് പറയാൻ സാധ്യമാവുകയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിച്ചു പോരുന്ന, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തനുസരിച്ച് ജീവിച്ചു പോരുന്ന ആൾക്കാർക്ക് ജൂതന്മാരെന്ന് പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തനുസരിച്ച് ജീവിച്ചു പോകുന്നവർക്ക് ക്രിസ്ത്യാനികളെന്ന് പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവർക്ക് മുസ്ലിമീങ്ങളെന്ന് പറയുന്നു.
ഇത് അല്ലാതെ മറ്റേതെങ്കിലും നബിമാരുടെ എന്നവകാശപ്പെടുന്നവരുടെ ശരീഅത്തനുസരിച്ച് നിയമമനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ മതം എന്ന് പറയേണ്ടി വരും. ഇത് പറയാനുള്ള കാരണം, രണ്ട് കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച നമ്മുടെ പത്തനാപുരം ടൗണിൽ നബി കീർത്തനം എന്ന രീതിയിൽ നബികീർത്തനം എന്ന ലേബലിൽ കാദിയാനികൾ ഒരു സദസ് സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ, കാദിയാനികൾ ആരാണ്, അവരുടെ വിശ്വാസം എന്താണ് എന്ന് പലർക്കും ശരിയായ രീതിയിൽ അറിയുകയില്ല. അടിസ്ഥാനപരമായ രീതിയിൽ പരിശുദ്ധമായ ഇസ്ലാമുമായിട്ട് ഒരു നിലയ്ക്കും യോജിക്കാത്ത ഒരു സമാന്തര മതവിഭാഗമാണ് കാദിയാനികൾ. നമ്മുടെ വിശ്വാസം പോലെയല്ല കാദിയാനികളുടെ വിശ്വാസം. നമ്മുടെ നമസ്കാരം പോലെയല്ല അവരുടെ നമസ്കാരം. നമ്മുടെ നോമ്പ്, സകാത്ത്, ഖിബ്ല ഇതുപോലെയല്ല കാദിയാനികളുടെ കാര്യങ്ങൾ. എല്ലാ വിഷയങ്ങളിലും സമാന്തരമായൊരു മതം തന്നെ അവർ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി വിശ്വസിക്കുന്നുവെങ്കിൽ, കാദിയാനികൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി വിശ്വസിക്കുന്നില്ല. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് അവരുമായിട്ട് ഉള്ള ഭിന്നത. ഇവരെ പഠിച്ചതാരാണ്, ഇവരെ നിയോഗിച്ചതാരാണ്, ഈ വക കാര്യങ്ങളെല്ലാം വളരെ വിശാലമായ ചർച്ചയാണെങ്കിലും മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. കാദിയാൻ മിർസാഗുല അഹമ്മദ് കാദിയാൻ എന്ന കള്ളപ്രവാചകൻ, അദ്ദേഹത്തിന്റെ തന്നെ ഗ്രന്ഥത്തിൽ തറിയാത്തുൽ കുലൂബ് എന്ന ഗ്രന്ഥത്തിൽ ഇംഗ്ലീഷുകാരുടെ ഉറ്റ സുഹൃത്താണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലീഷ് സർക്കാരുടെ വെച്ചുപിടിപ്പിക്കപ്പെട്ട ചെടിയാണ് ഞാനെന്ന് അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തെ തന്നെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിന്റെ അധിക സമയവും ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ജീവിച്ച ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 50 അലമാരകൾ നിറയുന്ന ഗ്രന്ഥം ഞാൻ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1898 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പഞ്ചാബിലെ ഗവർണർക്കും മറ്റും അദ്ദേഹം കത്തെഴുതുകയും അദ്ദേഹത്തിന് പല ഗ്രന്ഥങ്ങളിലൂടെ ഈ വിഷയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടയോട്ടം നടത്തിയപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പടയോട്ടം നടത്തലും ജിഹാദ് ചെയ്യലും ഹറാമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വരവോടുകൂടി ഇസ്ലാമിലെ ജിഹാദ് ദുർബലപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന മുസ്ലിം വിഭാഗത്തിന് ഇനി ജിഹാദ് നിർബന്ധമില്ല, ജിഹാദ് ചെയ്യാൻ പാടില്ല. ഈ ഭരണകൂടത്തെ പരിപൂർണമായി അംഗീകരിച്ചു പോരൽ നിർബന്ധമായ ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ജീവൻ മുഴുവനും അർപ്പിച്ച ഒരു കള്ളനാണ് മിർസാഗുല അഹമ്മദ്. ഇതാണ് പ്രധാനമായിട്ടും അയാളുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാം മതത്തെ തന്നെ ഇല്ലാതാക്കുക. എത്രത്തോളം നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ കാലഘട്ടത്തില് മുസ്ലിമീങ്ങളോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് നിങ്ങൾ കാദിയാനികൾക്കെതിരെ ഇത്രയധികം വീറും വാശിയും കാണിക്കുന്നു, അവർ മുസ്ലിമീങ്ങളല്ലേ, മറ്റു പലരും ഇതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനവുമായിട്ട് കടന്നു പോകുന്നുണ്ടല്ലോ, ഇയാൾക്കെതിരെ ഇത്രത്തോളം വീറോടുകൂടി കുഫറിന്റെ മതവും കൊടുക്കുന്നത് എന്തെന്ന് ഒരു പത്രത്തിന്റെ അഭിമുഖത്തിൽ, പത്രത്തിന്റെ കോളത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയപ്പോൾ അന്നത്തെ പണ്ഡിത സമൂഹം സടകുടഞ്ഞ് എഴുന്നേറ്റു. ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ വളരെ വ്യക്തമായ രീതിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മറുപടി കൊടുത്തു. ഒരു മതം എന്ന രീതിയിൽ പരിശുദ്ധമായ ഇസ്ലാമിന് ഖതമുൻ നുബുവത്തുമായിട്ടാണ് ബന്ധമുള്ളത്. ഖതമുൻ നുബുവത്ത് പൊളിക്കപ്പെടുന്നതോടുകൂടി പരിശുദ്ധമായ ഇസ്ലാം പൊളിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ശരീഅത്ത് ഖതമുൻ നുബുവത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നതിന്റെ ആ സുരക്ഷിതത്തിലാണുള്ളത്. മുസ്ലിമാന്റെ ശരീരവും ആത്മാവും മനസ്സും ഖതമുൻ നുബുവത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിറ്റ് ജവ
ജവഹർലാൽ നെഹ്റുവിന് മറുപടി നൽകുകയുണ്ടായി. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും വിചാരിച്ചു പോകുന്നുണ്ട്. ഗാന്ധിയാരികൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റു ചില പ്രസ്ഥാനക്കാരെ പോലെയുള്ള ചില വിഭാഗമാണ് ചില്ലറ പ്രശ്നങ്ങളെ ഉള്ളവരുമായിട്ട് ചില്ലറ പ്രശ്നങ്ങളെ ഉള്ളൂ അവരുമായിട്ട് സഹകരിക്കുന്നതിലോ മറ്റോ പ്രശ്നമൊന്നുമില്ല എന്ന് പലരും വിചാരിച്ചു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ വടക്കേ ഇന്ത്യയിലെ ഉലമാക്കൾ ഇതിനെ തച്ച് തരിപ്പണമാക്കിയിരുന്നു. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമികമായ സമൂഹത്തിനെതിരായി വരുന്ന ഭരണകൂടം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്ക് വളവും വെള്ളവും നൽകുന്നുണ്ട്. ഇന്നത്തെ ഇസ്രായേലിൽ ഏറ്റവും സ്വതന്ത്രമായി ഇവർ ജീവിക്കുന്നുണ്ട്. കദിയാനികൾ ഇസ്രായേലിന്റെ തലസ്ഥാനത്തെ വളരെ സ്വതന്ത്രരായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു പല രാഷ്ട്രങ്ങളിലും വളരെ സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സംഘികളുമായി ചേർന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ ദുഷ്പ്രകൃതങ്ങൾ നടത്തുന്നതിന് വേണ്ടി കച്ചകെട്ടിറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമാനെതിരെയുള്ള സർവ സങ്കടത്തിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് കാദിയാനികൾ ഇടപെടുന്നത്. ഹാദിയയ്ക്ക് സുപ്രീം കോടതി മോചനം നൽകിയപ്പോൾ, ഹാദിയക്ക് അനുകൂലമായ വിധി നടപ്പിലാക്കിയപ്പോൾ കേരളത്തിലെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി കാദിയാനി വിഭാഗത്തിലാണ് ഭയങ്കര വിഷമമുണ്ടായത്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം മുസൽമാന്റെ ഭാഗത്ത് മുസൽമാനെതിരെ ഉണ്ടായിരുന്ന സർവ പ്രശ്നങ്ങളുടെ പേരിലും ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഇന്ത്യയിലെ ഒരു വിഭാഗമാണ് കാദിയാനികൾ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും കാഫിറുകളാണെന്നും ജാല സന്തതികളാണെന്നുമാണ് അവരുടെ ഫത്വ, അവരുടെ പ്രഖ്യാപനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ കരുതലോടുകൂടിയാണ് നാം ഇടപെടേണ്ടത്, വളരെ കരുതലോടുകൂടിയാണ്. അടിസ്ഥാനപരമായി ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുമായി നമുക്ക് ഭിന്നതയുണ്ട്. അവരുടെ ലേബൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാഹ് പറയുന്നവർ മുസ്ലിമീങ്ങളല്ലേ, എന്തിനാണ് അവരെ കാഫിറുകളാക്കണം എന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് കൊണ്ട് അവർ വിവക്ഷിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. മുഹമ്മദ് റസൂലുള്ളാഹ് കൊണ്ട് അവർ വിവക്ഷിക്കുന്നത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയാണ്. അന്ത്യപ്രവാചകനായിട്ട് അവർ വിശ്വസിക്കുന്നത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയാണ്. നുബുവത്ത് വിവരങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രണ്ട് ആഗമനമുണ്ടെന്നും, ഒന്ന് മക്കയിലാണെന്നും രണ്ടാമത്തേത് ഇന്ത്യയിലെ ഖാദിയാനെന്ന പ്രദേശത്താണ് എന്നും അവർ ആ പുനരാഗമനത്തെ പറ്റി പറയുകയും അതാണ് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി. എന്റെ വരവോടുകൂടി ആ ശരീഅത്തില്ലാതായി, ഇനി മുസ്ലിമായി ജീവിക്കണമെങ്കിൽ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയെ വിശ്വസിക്കണമെന്നും അംഗീകരിച്ചു പോരണമെന്നും, അല്ലെങ്കിൽ അവർ കാഫിറുകളാണെന്നും പരലോക നഷ്ടപ്പെട്ടവരാണെന്നും പ്രഖ്യാപനം നടത്തി. നമ്മളെ വിശ്വാസം എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നതോടുകൂടി, അന്ത്യപ്രവാചകനായി വിശ്വസിക്കുകയും അതിലോടുകൂടി പരലോക വിജയം ലഭ്യമാകുമെന്ന നമ്മുടെ വിശ്വാസം, അതിന് നേരെ വിരുദ്ധമായിട്ട് അവർ ഈ കള്ളക്കഥകൾ പടച്ചുണ്ടാക്കി. എത്രത്തോളം പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ആയത്തുകൾ വളച്ചൊടിച്ചു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മാ കാന മുഹമ്മദുൻ നബാ അലി മിൻ ദാലിക്കും വലാകിർ റസൂലുള്ളാഹി വ ഖാതമ നബിയീൻ. മാ കാന മുഹമ്മദുൻ നബാ അലി മിൻ ദാലിക്കും, നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷന്റെയും പിതാവല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിർ റസൂലുള്ളാഹി വ ഖാതമ നബിയീൻ, നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദൂതനാണ്, അന്ത്യപ്രവാചകനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇയാദ് റഹ്മത്തുള്ള പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംശയം പ്രകടിപ്പിച്ചാൽ അവൻ കാഫിറായി പോകും. അന്ത്യപ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിൽ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ കാഫിറായി പോകും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം വൈനഹു സയകൂനു ഫീ ഉമ്മത്തി സലാസൂന കദ്ദാബൂൻ, 30 കള്ളന്മാർ കടന്നു വരും. കുല്ലുഹും യസ്അമു അന്നഹു നബിയ്യുൻ, ഓരോരുത്തന്മാരും വാദിക്കും അവമാർ നബിമാരാണെന്ന്, നബിയാണെന്ന് വാദിക്കും. വാന ഖാതമുന്നബിയീൻ, ഞാൻ അന്ത്യപ്രവാചകൻ
എനിക്ക് ശേഷം ഒരു പ്രവാചകനും വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ട ഹദീസുകൾ, ഈ ഹദീസുകളെയും ആയത്തുകളെയും കാദിയാനികൾ വളച്ചൊടിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട് പരിശുദ്ധമായ ഖുർആനെ തഫ്സീർ ചെയ്യണം, സ്ഥിരീകരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഈ ശരീഅത്തിൽ അദ്ദേഹം കടന്നു വന്നിട്ട് എന്താണ്, അയാൾ കടന്നു വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇനി പരിശുദ്ധമായ ഖുർആനെ വ്യാഖ്യാനിക്കുന്നത് ഞാനാണ്, ഇനി ഹദീസ് ഒന്നും കൊണ്ടല്ല വ്യാഖ്യാനിക്കുന്നത്, എന്റെ വചനങ്ങൾ കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഹദീസിനെതിരെ പരിശുദ്ധമായ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഒരുപാട് കള്ളവ്യാജങ്ങൾ നടത്തി, വ്യാജകാരണങ്ങൾ നടത്തി, ഭയങ്കരമായ പരിശ്രമം നടത്തി. അതിന് സർവശക്തി ഇസ്ലാം ശത്രുക്കൾ നൽകുകയുണ്ടായി. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 1974 104 മുസ്ലിം രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് ഫത്വ കൊടുത്തു, കാദിയാനികൾ കാഫിറുകളാണ്, അമുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളല്ല എന്ന് ഫത്വ കൊടുത്തു. ആ ഫത്വയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പറയേണ്ടതുണ്ട്. ഇൻഷാല്ലാ അത് പറയാം. ഈ കള്ളപ്രവാചകന്റെ പ്രവാചകത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് വാദങ്ങൾ നടത്തി, ഒരുപാട് വാദങ്ങൾ. ഒരു പ്രാവശ്യം അയാൾ പറഞ്ഞത്, ഞാൻ വരാനിരിക്കുന്ന മഹ്ദിയാണ്, പിന്നെ പറഞ്ഞു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴലാണ്, പിന്നെ പറഞ്ഞു ഞാൻ നബിയാണ്, റസൂലാണ്, പ്രവാചകൻ തന്നെയാണ്, അന്ത്യപ്രവാചകനാണ്. ഇങ്ങനെ ഓരോ വാക്കുകളും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവരുടെ സ്വഭാവം ഇപ്പോഴും സംസാരിക്കാൻ പോയത് തന്നെയാണ്, കള്ളം പറയുക, നുണ പറയുക, വാക്കുകൾ മാറ്റി പറയുക. പാവപ്പെട്ട ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ മുമ്പിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കള്ളം പറയുക, നുണ പറയുക, വാക്ക് മാറ്റി പറയുക, ഇത് തന്നെയാണ് പല വിഭാഗം. അവരിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് കാദിയാനികൾ തന്നെ. ഒന്ന്, അന്തിപ്രവാചകത്വത്തെ അംഗീകരിക്കാത്ത കാദിയാനികൾ, അഥവാ മിർസാ ഗുലാം അഹമ്മദ് കാദിയാനി പ്രവാചകനൊന്നുമല്ല, മൗഊദായ ഈ മസീഹ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹ്ദിയാണ് എന്ന് വാദിക്കുന്ന ലാഹോരികളായ കാദിയാനികളുണ്ട്. നേരെ മറിച്ച് മിർസാ ഗുലാം അഹമ്മദ് കാദിയാനിയുടെ മകനായ ബഷീർ അഹമ്മദ് കാദിയാനിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള പ്രവാചകത്തെ അന്ത്യപ്രവാചകനാണ് മിർസാ ഗുലാം അഹമ്മദ് കാദിയാനി എന്ന് വാദിച്ചു കൊണ്ടിരുന്ന ഇന്ത്യയിലെ കാദിയാനികളുമുണ്ട്. ഇപ്പോൾ ലാഹോരികളുമായിട്ടാണ് ഇന്ത്യയിലെ കാദിയാനികൾ, കേരളത്തിലെ കാദിയാനികൾക്ക് കുറച്ച് ബന്ധം രക്ഷപ്പെടാൻ വേണ്ടി. കാരണം അന്ത്യപ്രവാചകത്വം അത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മാറ്റിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ചില വാദങ്ങൾ ആ വിഷയത്തിൽ പറയും. എന്തായാലും ഈ കള്ളപ്രവാചകൻ കുറച്ച് പ്രവചനങ്ങൾ പറയാൻ, കള്ളനാണെന്ന് മനസ്സിലാക്കി തീർക്കുന്ന ഒന്ന് രണ്ട് പ്രവചനങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അദ്ദേഹം ഒരു വിവാഹാലോചന നടത്തി. മുഹമ്മദ് ഈ ബീഗം എന്ന അദ്ദേഹത്തിന്റെ ബന്ധുവായ മിർസ അഹമ്മദ് ബാദിന്റെ പുത്രിയായ മുഹമ്മദ് ഈ ബീഗം, വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വഹി അറിയിച്ചിരിക്കുകയാണ് മുഹമ്മദ് ഈ ബീഗത്തിന് വിവാഹം ചെയ്യണമെന്ന്. അതുകൊണ്ട് ആ അയാളുടെ അവന്റെ അവളുടെ പിതാവുമായിട്ട് വിവാഹാലോചന നടത്തി മിർസ ഗുലാം അഹമ്മദ് കാദിയാനി. പക്ഷേ പിതാവ് കാദിയാനിയായിട്ട് ബന്ധമുള്ള ആളായിരുന്നെങ്കിലും ഇയാൾക്ക് 50 വയസ്സ്, മറ്റേതാണെങ്കിൽ കൊച്ചു പെണ്ണ്, 10-18 വയസ്സുള്ള പെണ്ണ്, അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായില്ല, നിരസിച്ചു. ആ സന്ദർഭത്തിൽ പല ഭീഷണികളും നടത്തി, അപകടകരമാണ്, നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു. ആ സന്ദർഭത്തില് സുൽത്താൻ മുഹമ്മദുമായിട്ട് മുഹമ്മദ് ഈ ബീഗത്തിന്റെ വിവാഹം ചുരുക്കത്തിൽ നടന്നു. അതിനെതിരെ ഭയങ്കര ഭീഷണികളും അതടക്കാതിരിക്കാനുള്ള 18 അടവും പുള്ളി നടത്തി. പക്ഷെ അതിലൊന്നും കുടുംബക്കാർ അംഗീകരിച്ചു കൊടുത്തില്ല. ഏറ്റവും അവസാനം ഇതേ മിർസ ഗുലാം പറഞ്ഞു, 2.5 വർഷത്തിനകം ഈ പെണ്ണിന്റെ ഭർത്താവായ മുഹമ്മദ് സുൽത്താൻ മുഹമ്മദ് മരണപ്പെട്ടു പോകും, അത് കഴിഞ്ഞ് ഇവൾ വിധവയായിട്ട് എന്റെ അടുക്കലേക്ക് വരും, ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 2.5 വർഷം കഴിഞ്ഞു, വിവാഹം നടന്നില്ല, അയാൾ മരിച്ചുപോയില്ല. അങ്ങനെ വർഷങ്ങൾ നീട്ടി ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രത്തോളം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല അയാളുടെ മരണത്തെ കുറച്ച് കാലത്തേക്ക് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും മുഹമ്മദ് ഈ ബീഗത്തിന്റെ ഭർത്താവ് മരിച്ചു പോകും, അത് കഴിഞ്ഞ് ഞാൻ അവളെ വിവാഹം ചെയ്യും, അല്ലാഹു എനിക്ക് വിവാഹം ചെയ്ത് കഴിഞ്ഞ് തന്നിരിക്കുന്നു
എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഏറ്റവും അവസാനം പറഞ്ഞു, ഞാൻ അവളെ വിവാഹം കഴിക്കാതെ മരണപ്പെട്ടു പോയാൽ ഞാൻ കള്ളനായിട്ടാണ് ചത്തുപോകുന്നത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അള്ളാഹു നടപ്പിലാക്കി, അള്ളാഹു നടപ്പിലാക്കി. മിർസ ഉലാം അഹമ്മദ് ഖാദിയാനി എന്ന കള്ളപ്രവാചകൻ വാദിച്ച ആ വാദത്തെ അള്ളാഹു നിഷ്പ്രഭമാക്കി. മിർസ മരിച്ചതിന് 40 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദി ബീഗത്തിന്റെ ഭർത്താവായ സുൽത്താൻ മുഹമ്മദ് മരണപ്പെട്ടത്. മിർസയെ മരണപ്പെട്ടുപോയി. 40 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സുൽത്താൻ അഹമ്മദ് മരണപ്പെട്ടത്. ശേഷം 1966 ലാഹോറിൽ വെച്ച് മുഹമ്മദി ബീഗം എന്ന ഈ പെണ്ണ് മിർസ കള്ളനാണ്, കള്ളപ്രവാചകനാണെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുസ്ലിമായി മരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മറ്റൊരു അദ്ദേഹത്തിന്റെ പ്രവചനം, കാദിയാനിസത്തിനെതിരെ ശരിക്കും വടക്കേ ഇന്ത്യയിലെ പണ്ഡിതന്മാർ സംയുക്തമായി പല പ്രചരണങ്ങൾ നടത്തി അവരെ തകർത്തെറിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സനാഉള്ള സാഹിബ്, മൗലാന സനാഉള്ള സാഹിബ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കെതിരെ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കള്ളനായിട്ട് പരിചയപ്പെടുത്തുന്നു, പ്രസ്താവനകൾ ഇറക്കുന്നു, എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ കള്ളരാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കെ ഞാൻ മരണപ്പെടും. ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ, ഞാൻ അള്ളാഹുവിനോട് സംസാരിക്കുവാൻ സൗഭാഗ്യം സിദ്ധിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള വിനാശകരമായ ആപത്തുകൾ താങ്കളുടെ മേൽ വന്നു ഭവിക്കും. പകർച്ചവ്യാധി, കോളറ പോലുള്ള അപകടങ്ങൾ എന്ന രോഗങ്ങൾ പിടിപെട്ട് താങ്കൾ മരിച്ചു പോകുമെന്ന് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവചനം നടത്തി. കൃത്യം 1 വർഷവും 1 മാസവും 13 ദിവസവും കഴിഞ്ഞപ്പോൾ ഇതേ കള്ളപ്രവാചകൻ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്നെ കോളറ രോഗം ബാധിച്ച് ലാഹോറിൽ മരണപ്പെടുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 40 വർഷം ബഹുമാനപ്പെട്ട സലാമുള്ള മൗലാന റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പരിശ്രമം ഖാദിയാനിസത്തെ തൂത്തെറിയുകയുണ്ടായി. ഇതായിരുന്നു കള്ളപ്രവാചകനായ ഖാദിയാനിയുടെ, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പര്യവസാനം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുമായി ഒരു സഹകരണത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് ഉലമാഇന്റെ ഫത്വ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നവരാണല്ലോ അവർ. അവരെന്തെയ്യാ മുസ്ലിം അല്ലാതായി പോകുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഫത്വയുള്ളത്, മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ വിശ്വസിക്കുന്നത് പോലെയല്ല അവർ വിശ്വസിക്കുന്നത്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്നാണ് അവർ ആ ഭാഗത്തിലൂടെ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് അവർ മുസ്ലിം അല്ല. രണ്ടാമത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അവരുടെ കല്യാണവുമായി ബന്ധപ്പെടാമോ, സദസ്സുകളുമായി ബന്ധപ്പെടാമോ എന്നുള്ള ചോദ്യം. അതിന് മറുപടി, അവരുടെ സുഖ ദുഃഖ സദസ്സുകളുമായി ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല. അവർ മുർത്തദാണ്, സിന്ദീഖുകളാണ്. അവരുടെ സദസ്സുകളിൽ ബന്ധപ്പെടലോ, അവരുടെ സംസാരം കേൾക്കലോ ഹറാമാണ്, മുർത്തദിനെ സഹായിക്കലാണ്. മറ്റൊരു ചോദ്യം, അവരുമായി കച്ചവട കാര്യങ്ങളുമായി ബന്ധപ്പെടാമോ. അതിന് വളരെ വ്യക്തമായ മറുപടിയാണ് പറഞ്ഞത്, അവർ മുർത്തദാണ്, സിദ്ദീഖുകളാണ്. കച്ചവട ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അവരുമായി ഒരു രീതിയിലും സഹായിക്കാനോ സഹകരിക്കാനോ പാടില്ല. അവരുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങാനോ അവർക്ക് കട കൊടുക്കുവാനോ ഒന്നും പാടില്ല. കാരണം അവരുടെ വരുമാനത്തിന്റെ 1/10 ഭാഗം മുസ്ലിമീങ്ങളെ കാന്തിയാദികളാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ നിലയിൽ സഹകരിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിമീങ്ങളെ കാന്തിയാദികളാക്കാൻ വേണ്ടി സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് ഫത്വ നൽകപ്പെട്ടു. അവരുമായി അവർ സലാം പറഞ്ഞാൽ സലാം പറയാമോ മടക്കാമോ, അവരുമായി സലാം പറയാനോ മടക്കാനോ പാടില്ല. അവരുടെ ജനാസകൾ പങ്കെടുക്കാൻ പാടില്ല. മുർത്തത്തിന്റെ ഒരു ജനാസകളിലും പങ്കെടുക്കാൻ പാടില്ല. മുസ്ലിം കബറടങ്ങളിൽ അവരെ കബറടക്കാൻ പാടില്ല. മുസ്ലിം പള്ളികൾ അവരെ പ്രവേശിപ്പിക്കാമോ എന്ന് വരെ ചോദ്യമുണ്ടായി. അതിനകത്ത് വ്യക്തമായ മറുപടി പറഞ്ഞു, സാധാരണ മറ്റ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾ അനുവാദത്തോടുകൂടി പള്ളിയിൽ പ്രവേശിപ്പിക്കാം, എന്നാൽ മുർത്തദായ ഖാദിയാനികളെ അനുവാദത്തോടുകൂടി പോലും പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല. എന്റെ ഒരു സുഹൃത്ത് ഖാദിയാനിയാണ്,
ഇത്ര അപകടകരമായ കാര്യമാണ് അവരുമായിട്ടുള്ള സഹകരണത്തിന്റെ വിഷയത്തിലുള്ളത്. ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സുഹൃത്ത് എന്നെ തോന്നി ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിനടുത്ത് കാദിയാനികൾ താമസിക്കുന്നുണ്ട്, അവരുടെ വീട്ടിന്റെ പാലുകാച്ചാണ് പോകാമോ എന്ന്. ദീനി വിവരമുള്ള ഒരു മനുഷ്യനാണ് ചോദിച്ചത്, കുറെ ഓതിയതുമുള്ള മനുഷ്യനാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു പോകാൻ പാടില്ല, ബന്ധുവാണ് മാമയാണെന്നൊക്കെ പറഞ്ഞു നോക്കി. നമ്മൾ ഒരു കാരണവശാലും സഹകരിക്കരുത്, അപകടകരമാണെന്ന് പറഞ്ഞു. വളരെ അപകടകരമാണ്. ഇന്ന് യുക്തിവാദികളുടെയും സംഘികളുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി കഴിവിന്റെ പരമാവധി മുസ്ലിമിന്റെ ഇടയിലേക്ക് നടന്നു വന്നുകൊണ്ട് കാദിയാനി മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് വളരെ അപകടകരമായ നിലയിൽ പറയുകയാണ്, ഇത് ഇസ്ലാമിനോടുള്ള യുദ്ധമാണ്, ഇസ്ലാമിനോടുള്ള യുദ്ധമാണ്. ഒരു കാരണവശാൽ ഓരോമായി സഹകരിക്കുവാനോ ബന്ധപ്പെടാനോ പാടില്ല. പ്രത്യേകമായി വിഷയം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.